السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. സ്നേഹത നിരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസി ഹൃദയങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ, ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം അത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ശബ്ദമാണ്. സയ്യിനു അസ്വാതകും ബിൽ ഖുർആൻ, നിങ്ങൾ നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം പഠിക്കുകയും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഖുർആനിന്റെ ഇബാദത്തുകളിൽ ഏറ്റവും ആദ്യമുള്ള കാര്യമാണ്. ഖുർആൻ ഓതുന്നതിനെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. യത്ലു അലൈഹിം ആയാതിഹി, ഖുർആൻ ആയത്തുകൾ അവർക്ക് ഓതി കൊടുക്കുക. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ തുടങ്ങി ഖുർആൻ ഓതാൻ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഹദീസുകളും ഒട്ടേറെ ആയത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയരെ, നാം ഭൂമിയിൽ നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഭൂമിയിൽ വെള്ളം ആവശ്യമില്ലാത്ത ഒരു സാധനവും ഭൂമിയിലില്ല. സചേതന അചേതന വസ്തുക്കൾക്കെല്ലാം ആവശ്യമുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്. മനുഷ്യൻ, പക്ഷികൾ, പറവകൾ, ചെടികൾ, എല്ലാത്തിനും വെള്ളം ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ കൃത്യമായ അളവിൽ മഴ ലഭിക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടിന്റെ അവസ്ഥ. കൃത്യമായ അളവിൽ മഴ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടുകയുള്ളൂ. നിറങ്ങളും രൂപങ്ങളും രുചികളും വാസനകളും ഒക്കെ വ്യത്യസ്തമുള്ള ഒരുപാട് പുഷ്പങ്ങളും ഇലകളും ഒക്കെ ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചിലതിന് പുളിയായിരിക്കും, ചിലതിന് കയ്പായിരിക്കും, ചിലതിന് ചവർപ്പായിരിക്കും, ചിലതിന് മധുരമായിരിക്കും. ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും ഇലകളും ഒക്കെ വളർന്നു വരുന്നതിന്റെ പിന്നിൽ വെള്ളം വേണമെന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം. ഉയരെ വടവൃക്ഷങ്ങളും അതേപോലെ പടർന്നു വളരുന്നതും ചെറിയ ചെടികളും ഇവക്കെല്ലാം വെള്ളം ആവശ്യമാണ്. എന്നാൽ ഈ വെള്ളത്തിന് സമമാണ് വിശ്വാസികൾക്ക് വിശുദ്ധമായ ഖുർആൻ. വെള്ളം നൽകുമ്പോൾ ഭൂമിയിൽ അനേകം വിഭവങ്ങൾ ലഭിക്കുന്നത് പോലെ വിവിധ വാസനയിലും നിറങ്ങളിലും സൗരഭ്യം നിറഞ്ഞതുമായ പുഷ്പങ്ങൾ നിറഞ്ഞു വരുന്നത് പോലെ പ്രിയമുള്ളവരെ, വെള്ളമാകുന്ന ഖുർആൻ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവന്റെ ഹൃദയത്തിന് നിലനിൽപ്പുള്ളത്. ഹൃദയം ജീവസുറ്റതായി മാറുന്നത്, ഹൃദയം നിറമുള്ളതായി മാറുന്നത്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ഇല്ലാത്ത ഹൃദയങ്ങൾ നിർജീവമായി പോകും. പരിശുദ്ധമായ ഖുർആൻ പാരായണമില്ലാത്ത ഹൃദയങ്ങൾ വെറും നിർജീവമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ താരിഖിൽ നമുക്ക് കാണാം, മഹാനവറുകളെ കൊല ചെയ്യാൻ വേണ്ടി പാതിരാ സമയത്ത് ശത്രുക്കൾ വീടുളയാൻ ശത്രുക്കൾ പലപ്പോഴും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം കണ്ട്, നേരിട്ട് കണ്ട് അനുഭവിച്ച് ആസ്വദിച്ച തന്റെ ഭാര്യ ശത്രുക്കളോട് പറയുന്ന ഒരു വർത്താനമുണ്ട്. പാതരാത്രിയിൽ ഒറ്റ റക്അത്തിൽ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ കൊല ചെയ്യുന്നത്. ശുദ്ധമായ ഖുർആൻ നിത്യമായി ഓരോ നമസ്കാരത്തിന്റെ ഓരോ റക്അത്തുകളിലും പാരായണം ചെയ്യുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖുർആൻ പാരായണം ചെയ്യുക എന്നത് സ്വഹാബത്തിന്റെ പതിവായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ശേഷം വന്ന മഹാന്മാരുടെ പതിവായിരുന്നു. പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമുക്കിത് കാണാം. അപ്പോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് ഇബാദത്താണ്, പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നത് ഇബാദത്താണ്, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നത് ഇബാദത്താണ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇബാദത്താണ്, പരിശുദ്ധമായ ഖുർആൻ നോക്കുന്നത് ഇബാദത്താണ്, പരിശുദ്ധമായ ഖുർആൻ ചുമക്കുന്നത് ഇബാദത്താണ്. ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം ഇബാദത്തുകളാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് വിശ്വാസികളാകുന്ന നമ്മളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കട്ടെ. ആ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും തെളിയട്ടെ, നമ്മുടെ ഹൃദയങ്ങളും പുഷ്പിക്കട്ടെ. നന്മയുടെ ഒരുപാട് സുഹൃതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് വിടർന്നു വരട്ടെ. ആ പരിശുദ്ധമായ ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നിത്യവും പരിശുദ്ധമായ ഖുർആൻ മുടങ്ങാതെ പാരായണം ചെയ്യാൻ, ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം കൊണ്ട് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും പടച്ചറ ബന്ധെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം നേടിയെടുക്കാനും നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇസ്തിഗ്ഫാർ മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവകൾക്കൊക്കെയും വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മുഴുവനും പരിപൂർണമായ ആരോഗ്യത്തോടെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ വന്നെത്തിയിട്ടും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പരിഭാവനമായ മസ്ജിദുകളിലേക്ക് വരാൻ സാധിക്കാതെ രോഗത്താൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു ഇസ്സത്തുള്ള ജീവിതം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.